ലാലേട്ടനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്തൊരുക്കിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് മരക്കാർ. വർഷങ്ങളായി ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരുന്ന ചിത്രം തിയേറ്ററുകളിലേക്കെത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഡിസംബർ 2 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തുന്നത്. കേരളത്തിൽ 600 സ്ക്രീനുകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മോളിവുഡിലെ ഏറ്റവും കൂടുതൽ ഫാൻ ഷോ എന്ന റെക്കോർഡ് മരക്കാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. 1800 ഫാൻ ഷോയാണ് ലാലേട്ടൻ ആരാധകർ മരക്കാറിനായി ഒരുക്കിയിരിക്കുന്നത്. ഓരോ തിയേറ്ററിലും രാവിലെ 12 3:30 പിന്നെ 7 എന്നിങ്ങനെ 3 ഫാൻ ഷോകളാണ് നടത്താൻ പോകുന്നത്. ടിക്കറ്റുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1800 ഫാൻ ഷോ ഒരു മലയാള സിനിമയ്ക്കായി ഒരുക്കുക എന്നത് തീർത്തും അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. മരക്കാർ സിനിമയുടെ ടീസറും ട്രെയിലറും ടീം നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി 2 ഒരു ട്രെയിലർ കൂടി പുറത്തുവിടുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ ഒരു ഗംഭീര ട്രെയിലർ മരക്കാർ ടീം പുറത്തുവിടുന്നതായിരിക്കും. മരക്കാറിൻ്റെ ഫാൻ ഷോ ടിക്കറ്റ് പ്രീസെയിലിൽ നിന്നും 2.5 crore ടിക്കറ്റുകളാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ സോൾഡ് ഔട്ട് ആയത്. റിലീസിനോടടുക്കുമ്പോൾ ഇതിലും ഉയർന്ന ഒരു തുക പ്രീസെയിലിൽ നിന്നും മരക്കാർ സ്വന്തമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുഞ്ഞാലി മരക്കാർ 4 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും കഥ പറയുന്ന ബ്രഹ്മാണ്ഡ സിനിമയാണ് മരക്കാർ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ വരുന്ന ഒരു വലിയ സിനിമ ആയതിനാൽ തന്നെ പല ലാലേട്ടൻ ആരാധകരും സിനിമാ പ്രേമികളും ഇത് ഒരു മാസ് മോഡിലുള്ള സിനിമ ആയിരിക്കുമെന്നായിരിക്കും പ്രതീക്ഷിച്ച് പോകുന്നത്. അവർക്കായി സംവിധായകനായ പ്രിയദർശൻ തന്നെ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ്. പ്രിയദർശൻ്റെ വാക്കുകൾ ഇങ്ങനെ: മരക്കാർ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ ബാഹുബലിയും KGF ഒക്കെ പോലെയുള്ള ഒരു മാസ് പടം പ്രതീക്ഷിച്ച് ആരും തിയേറ്ററിൽ പോകരുത്. ക്ലാസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സ്ലോ സ്പേസിൽ 3 കൂടുതൽ ദൈർഘ്യമുള്ള കലാപരമായും ടെക്നിക്കൽ പരമായും മികച്ചു നിൽക്കുന്ന ഒരു ക്ലാസ് ചിത്രമാണ് മരക്കാർ. ഇങ്ങനെയാണ് സിനിമയെക്കുറിച്ചുള്ള പ്രിയദർശൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് സത്യമായ കാര്യം തന്നെയാണ്. കാരണം മരക്കാർ എന്ന ചിത്രം, KGF, ബാഹുബലി എന്നീ സിനിമയെ ഒക്കെ പോലെ പുതുതായി സൃഷ്ടിച്ച കഥയുള്ള ഒരു സിനിമയല്ല. മറിച്ച് കേരള ചരിത്രത്തിലെ ധീരനായ യോദ്ധാവായ കുഞ്ഞാലി മരക്കാർ 4 ചരിത്രം പറയുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തോട് 100% നീതി പുലർത്തി ഒരുക്കിയ ഒരു സിനിമ തന്നെയായിരിക്കും മരക്കാർ. അതിനാൽ എല്ലാവരും തന്നെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും വിഷ്വൽസ് കൊണ്ടും റിച്ചായ ഒരു ചരിത്ര സിനിമ കാണുന്ന രീതിയിൽ മാത്രമേ മരക്കാർ എന്ന സിനിമയെ സമീപിക്കാവൂ. സിനിമയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങളിൽ എത്ര പേർ മരക്കാർ എന്ന ചിത്രം തിയേറ്ററിൽ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.